的 bro？ 俺们那干啥没掉呢？啊，是啊 ，my god， 喂，蒙错了。മനസ് ആയില്ലേ അല്ല ആണോ മനസ്സിലാവാത്ത ആ എനിക്ക് തന്നെ ചേട്ടൻ ഭയങ്കര ഫ്രീ കേട്ട് വന്നപ്പോ ഞാൻ ചേട്ടൻ അയ്യോ നിങ്ങളെ കാണാനല്ല വന്നേ നിങ്ങളെ കാണാൻ നീ ആളുള്ളപ്പോ ഞാൻ വരും ഞാൻ ആരും ഇല്ലാത്തപ്പോഴല്ലേ വരുള്ളൂ ഞാൻ വന്നത് ഞാൻ വന്നത് നാദൃശക്ക ചേട്ടനെ കാണാൻ വന്നതാ നാദൃശക്കേട്ടനെ കാണാൻ വന്നതാ അറിയോ ചേട്ടന്റെ ഫ്രണ്ടാ ഞാൻ നാലര വർഷമായിട്ട് തിക്ക് ഫ്രണ്ടല്ലേ ഞങ്ങൾ രണ്ടു നമ്മളെ ഫ്രണ്ട്സാ അതെ അതെ നാല് നാലര വർഷമായിട്ട് നമ്മള് തിക്ക് ഫ്രണ്ട്സാ യോ യോ നാലര വർഷോ അതെ നമ്മളെ ചുമ്മേരി ഏയ് എന്നെ നിങ്ങൾ സ്വീകരിച്ചായിരുന്നു എവിടെ സ്വീകരിച്ചിരുന്നു ഞാൻ ഇങ്ങനെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു ഫേസ്ബുക്കിലേക്ക് വരണം അപ്പൊ എന്നെ അക്സെപ്റ്റ് ചെയ്തു അങ്ങനെ അങ്ങനെ ഞങ്ങൾ നമ്മള് തമ്മിൽ ഇപ്പൊ പറഞ്ഞ മനസ്സിലായ നാല് നാലര വർഷം മുമ്പ് ഞങ്ങൾ ഫ്രണ്ടാണ് തിക്ക് ഫ്രണ്ട് സഹോദര നിങ്ങളുടെ പേരെന്താണ് എന്റെ പേര് സുരേഷ് കൊരങ്ങൻവിള 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 എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ നിങ്ങളുടെ ഈ പ്രൊഫൈൽ ഫോട്ടോ ഇതല്ലേ ഹൃതിക് റോഷൻ ആണല്ലോ അയ്യോ അല്ല അത് ഞാനത് ഏയ് ഞാനൊന്ന് ഒന്നൊന്ന് വെളുപ്പിച്ചു ഏത് ഫോട്ടോ ഒന്ന് വെളുപ്പിച്ചായിരുന്നു ചുമ്മാര് ഞാനത് ഹൃതിക് റോഷന്റെ ഫോട്ടോ അല്ല മുടി ഇത്ര നീണ്ടിട്ടുണ്ടായിരുന്നു ആ മുടി ഇതൊന്ന് മുടിയല്ല മുടിക്ക് നല്ല വ്യത്യാസം അതല്ല ഞാൻ സത്യത്തിൽ ഞാൻ പറഞ്ഞുതരാം സംഭവം എന്നാന്ന് പറഞ്ഞുതരാം ഈ മുടി ഇച്ചിരി നല്ല സെറ്റപ്പ് ആവാൻ വേണ്ടി ഹൃതിക് റോഷന്റെ ഇത് വെട്ടി ഞാൻ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഒന്ന് കയറ്റി മുടി മുടിയുടെ ആ മുടി ഷേപ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മൂക്കിലെ ഒരു മറുകളുണ്ട് പുള്ളിയുടെ മൂക്ക് വെട്ടി ഞാൻ ഇങ്ങനെ കയറ്റി അപ്പൊ ഈ മൂക്കും മുടിയും ഒക്കെ അപ്പൊ ഈ ചുണ്ട് അതിന് ചേരുന്നില്ല അപ്പൊ ഞാൻ ആ ചുണ്ട് വെട്ടി കയറ്റി മൊത്തത്തിൽ ഞാനാണ് ആണ് ഇപ്പൊ കയറ്റി മൊത്തമായിട്ടേ അല്ല അച്ഛൻ അച്ഛൻ എന്ത് ചെയ്യാ അച്ഛനാ അച്ഛൻ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അയ്യോ അയ്യോ എന്ന് പറഞ്ഞു ഡാളിക്കൂളായതുകൊണ്ടല്ല പുള്ളി അവൽ മില്ലിലായിരുന്നു പരിപാടി കൈയിട്ട് പോയി വിരൽ രണ്ടെണ്ണം കട്ടായി പോയി അയ്യോ അയ്യോ എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് പോരും വെപ്പുണ്ടായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ബഡി ഇത് മാത്രമല്ല ഞാൻ എന്നും എപ്പോഴും സെൽഫി ഇടുന്ന ഒരാളാ സെൽഫി ഇടോ ആ സെൽഫി സെൽഫി ഇന്ന് കാലത്ത് ഞാൻ ചായ കുടിക്കാൻ നേരത്തെ ഇഡ്ഡലി എടുത്തിട്ട് റോക്കിംഗ് വിത്ത് ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സെൽഫി ഇട്ടായിരുന്നു ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ ഇട്ടുണ്ട് അതിനൊരു ഉച്ചയ്ക്ക് ഞാൻ റൈസ് മിക്സ് വിത്ത് ചമ്മന്തി എന്നും പറഞ്ഞ് ഓർമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ കണ്ടോ ഇതറിയാം ഞാൻ അപ്പം ഈ നാലര വർഷത്തെ തിക്ക് ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ചോദിക്കുക എനിക്കൊരു 4500 രൂപ കിട്ടിയ കൊള്ളാന്ന് എന്തിനാണ് പൈസ എന്തിനാണ് പൈസ ആശുപത്രി പോകാൻ വേണ്ടിട്ടായിരുന്നു ഹോസ്പിറ്റൽ ചെലവിനാണ് ആശുപത്രി ഹോസ്പിറ്റലിൽ എന്താണ് മെന്റൽ ട്രീറ്റ്മെന്റിനാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് അസുഖമൊന്നുമില്ല പിന്നെ എനിക്ക് അസുഖം ഉണ്ടായിട്ടല്ല ഞാൻ ഈ ഫേസ്ബുക്ക് വഴി ഒരു നേഴ്സിനെ മുളച്ചു വെച്ചിട്ടുണ്ടേ അവിടെ കാണാൻ പോകുമ്പോ നല്ല ഫ്രീക്ക് ഡ്രസ് ഇടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഈ 4500 രൂപ ഓ അപ്പൊ ഹോസ്പിറ്റൽ കേസ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച വേറെ എന്തോ അല്ല പുള്ളിക്കാരി ഒരു മിനിറ്റ് സാറേ ഹലോ പറ ബ്രോ ഡാർക്കായ ഓക്കെ ബ്രോ ഓക്കെ ബ്രോ ഞാൻ സ്കൂട്ടായിക്കോളാം ബ്രോ അതെ പെട്ടെന്ന് പൈസ ചെക്കായാലും മതി കാശൊന്നുമില്ല കാശിന്റെ പരിപാടി ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ തരില്ല എന്ന് പറഞ്ഞില്ല അല്ലേ തരാൻ പറ്റില്ല അയ്യോ എനിക്കപ്പൊ നിക്കാൻ പറ്റില്ല ഞാൻ എന്നാ പോകുക എന്താ കാര്യം അതെ ഞാൻ കഴിഞ്ഞ ദിവസം താജ്മഹലിന്റെ ഫ്രണ്ടിൽ പോയിന്ന് ഒരു സെൽഫി എടുത്ത് ഇത് താജ്മഹൽ ഞാൻ ഇന്ന് പൊളിക്കൂന്ന് പറഞ്ഞ ഒരു അടിക്കുറിപ്പം കിട്ടു ആകെ പ്രശ്നമായില്ലേ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞേക്കുക നിങ്ങ പൊളിക്ക് ബ്രോ ഞങ്ങ കൂടെയാണെന്ന് ഇപ്പൊ അവനെ പോലീസ് പിടിച്ചിട്ട് അവനെ എന്നെ കൂടെ പൊക്കാനായിട്ട് അവനെ കൊണ്ട് വരുവാ അപ്പൊ ഓക്കെ പൈസ ഞാൻ പിന്നെ ഒന്ന് വെട്ടോ